േട്ട എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിലുള്ള ഒരു വിവാഹ ജീവിത സ്വപ്നം നിന്ദിക്കുന്ന എന്നോട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ എങ്ങനെയാണ് അങ്ങേക്ക് കഴിയുന്നത്? ഉറപ്പിച്ച കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് എന്റെ അച്ഛനും അമ്മയും പറയുന്നത്. ഞാൻ പിന്നെ എന്താ ചെയ്യുക? ഏട്ടൻ തന്നെ പറ. ഈ നിമിഷം വിളിച്ചാൽ ആ കൂടെ ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് അവരുടെ ശവത്തിൽ ചവിട്ടിക്കൊണ്ടായിരിക്കണമെന്ന് പറയുമ്പോ എനിക്കറിയില്ല. റോഷൻ, എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞു 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 മടുത്തു. എനിക്ക് വയ്യേ ഇങ്ങനെ മുമ്പോട്ട് പോവാൻ. എന്ത് പരിചയപ്പെട്ട എന്ത് റിലേഷൻ അല്ലെങ്കിൽ അന്ന് തുടങ്ങിയ വഴക്ക ഇതിങ്ങനെ എത്ര നാൾ മുമ്പോട്ട് പോവും? ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാകുമോ? എല്ലാവരുടെയും മുമ്പിൽ ഇത് തന്നെ. ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോയാൽ അവന് സംശയം, മറ്റുള്ളവരുടെ കൂടെ പുറത്ത് പോയാലാണ് സംശയം. സംശയം കഴിഞ്ഞിട്ട് ഒരു നേരവുമില്ല. നീ എന്നാ പറഞ്ഞുകൊണ്ടെങ്കിലും എനിക്ക് അതൊക്കെ മനസ്സിലായി. ആ പോടുന്നു, ബ്രേക്കപ്പ് എങ്കിൽ ബ്രേക്കപ്പ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രമാണല്ലോ നിനക്ക് പറ്റത്തുള്ളൂ. എനിക്ക് വയ്യെങ്കിൽ മുമ്പോട്ട് പോവാൻ. സി രാഹുൽ, ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പിന്നെ റാം എന്ന് പറയുമ്പോൾ നിനക്കറിയാലോ, അവൻ അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിൽ സംസാരിച്ചു, അവർക്ക് എല്ലാവർക്കും താല്പര്യമാണ്. പിന്നെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് വെറുതെ ഒരു റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ടാണ്. നമുക്ക് തന്നെ ഫ്രണ്ട്സായിട്ട് തുടരാമല്ലോ. അപ്പം എന്താ ഇഷ്യൂ ഉള്ളത്? നീ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ ഓക്കെ ഡാ, ബൈ, ടേക്ക് കെയർ. ഞാൻ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഏയ് ചിയേഴ്സ്, ബൈ. മറ്റൊരു ക്രൂരതയുടെ വാർത്ത. മാനസ എന്ന പെൺകുട്ടിയുടെ അതിദാരുണമായ അന്ത്യം. തോക്കെടുത്ത ഉത്തരേന്ത്യൻ മോഡൽ എന്ന വിളിപ്പേരും കിട്ടിക്കഴിഞ്ഞു ഈ കൊലപാതകത്തിന്. മാനസയെ നിറയൊഴിച്ച ശേഷം രഖിൽ സ്വയം വെടിവെച്ചപ്പോൾ അത് കേരളത്തിന്, ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക്, കുടുംബങ്ങൾക്ക് ഒക്കെ നൽകുന്നത് ഞെട്ടലിനൊപ്പം പല പാഠങ്ങൾ കൂടിയാകണം. പ്രണയനൈരാശ്യം മൂലം വിരഹദുഃഖം പേർ നടക്കുന്ന കാമുകി കാമുകന്മാരൊക്കെ പഴങ്കഥയാകുന്നുവെന്ന കാലം. പ്രണയം നിരസിച്ചാൽ, പരാജയപ്പെട്ടാൽ, ഒരു തോക്കിൻമുലയിലോ കത്തിമുലയിലോ എല്ലാം തീർക്കാൻ വെമ്പുന്ന കൗമാര മനസ്സുകൾ. ഹായ് രാഹുൽ. എന്നാലും നീ എന്ത് സാധനമാടാ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് നീ എന്നെ വിളിച്ചു പോലുമില്ലല്ലോ. പിന്നെ ഞാൻ നിന്നെ അങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോവോ? അതിനാണോ ഞാൻ ഇത്ര സ്നേഹിച്ചത്? അത് ഞാൻ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ നിനക്ക് എന്നോട് എന്തോ ഒരു സ്നേഹം ഉണ്ടെന്നറിയാൻ വേണ്ടിട്ട്. നീ വിഷമിച്ചിരിക്കുവായിരുന്നോ? ആണ്. ഇല്ലടാ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇല്ലെന്ന് വിഷമിക്കണ്ട, എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഞാൻ നിന്നിട്ടെ എവിടെ പോവാനേടാ. ഇപ്പൊ നാളെ ഫ്രീ ആണോ? എപ്പോഴും നമുക്കൊന്ന് കാണാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ 10 മണി കഴിയുമ്പോ നമുക്ക് ടെക്നോ പാർക്കിന്റെ ഫ്രണ്ടിൽ കാണാം കേട്ടോ. ഓക്കെ ബേബി, ലവ് യു, മിസ് യു ഡാ, ബൈ, ടേക്ക് കെയർ. അല്ല പിന്നെ വെറുതെ എന്തിനാ വല്ല തോക്കിന്റെയും കത്തിയുടെയും മുമ്പിലൊക്കെ പോയി തലവെച്ച് കൊടുക്കുന്നേ? അതിനേക്കാ ഭേദം ഇത് തന്നെയാ.